കോഹിനൂർ ജെംസ് നിങ്ങളുടെ നിലയ്ക്ക് വീണ്ടും സ്വാഗതം. പ്രശ്നകളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്നു പ്രശസ്ത ആസ്ട്രോജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രശ്നകർക്കും താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാം. നമസ്കാരം, നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം, പേര് പറയൂ. എന്റെ പേര് ഉഷ. ഉഷ, അതെ ഉഷ, പറഞ്ഞോളൂ, എന്താണ് അറിയാനുള്ളത്? ഹസ്ബൻഡിന്റെ ജോലിയുടെ വിവരം അറിയാൻ വേണ്ടി. ശരി, പറഞ്ഞോളൂ, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 1960 ഫെബ്രുവരി 2 ആണ്. 1960 ഫെബ്രുവരി 2. അതെ. സമയവും സ്ഥലവും പറയൂ. വെണ്ണലി ആണ് സ്ഥലം. സമയം ഒരു 4:05. ഉച്ചയ്ക്ക് ഒരു 4:05. ജനിച്ച സ്ഥലം പറഞ്ഞോളൂ. ചെങ്ങന്നൂർ. വെണ്ണലി. നക്ഷത്രം അറിയാമോ? രേവതി. രേവതി നക്ഷത്രമാണ്. എന്താ അറിയണ്ടേ? ജോലി സംബന്ധമായിട്ടുള്ള ആരും അറിയാനോ? ജോലി സംബന്ധമായിട്ട് ഇപ്പോൾ ഏതായാലും നവംബറിന് ശേഷം നല്ല ജോലിയെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ 5 വർഷമായിട്ടുള്ള 5 വർഷമായിട്ടുള്ള ശനിയുടെ ദോഷം മാറുകയാണ്. ഓക്കെ. മാത്രമല്ല വ്യാഴം അനുകൂലമായിട്ടുണ്ട് ഈ June 19 മുതൽ. അപ്പോൾ ഈ ശനിയുടെ കൂടെ മാറ്റത്തോടുകൂടി നിങ്ങൾക്ക് പൊതുവെ അനുകൂലമായ സമയമാണ്. ചന്ദ്രദശയിൽ ശുക്രൻ്റെ അപഹാരമാണ്. അതൊക്കെ വളരെ അനുകൂലമായ ഫലങ്ങൾ ചെയ്യുന്നതാണ്. അപ്പം നവംബർ 2 ശേഷം ജോലിക്ക് ശ്രമിച്ചാൽ കിട്ടും. നവംബറിന് ശനിയുള്ളപ്പം ജോലിയൊക്കെ കിട്ടാൻ പ്രയാസമാണ്. ശനിയുടെ ജോലി തന്നെ തടസ്സങ്ങളും താമസങ്ങളും ഉണ്ടാക്കുകയാണ്. അതാണ് മാറുന്നത്. മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് മറ്റൊരു SMS പോകാം. രമ്യാണ് SMS അയച്ചിരിക്കുന്നത്. ഡേറ്റ് ഓഫ് ബർത്ത് 20 മാർച്ച് 1983 8:30 PM. സ്ഥലം കേരള. ജോബ് ലഭിക്കാൻ സാധ്യതയുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം ശനിയുടെ ദോഷമൊന്നും ഇല്ലാത്ത സമയമാണ്. രാഹുദശ ചൊവ്വയുടെ അപഹാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഫെബ്രുവരി 15 കൂടി തന്നെ ഇതിന് മാറ്റമുണ്ടാകും. ഫെബ്രുവരിക്ക് ശേഷം ജോലിയൊക്കെ കിട്ടും, ലഭിക്കാൻ സാധ്യതയുണ്ട്. അതെ. നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നു. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. നമസ്കാരം. ഹലോ, നമസ്കാരം. എന്റെ പേര് അച്ചു. അച്ചു പറഞ്ഞോളൂ. അച്ചു 1978 May 11. സമയം പറഞ്ഞു. 3:30 PM. എവിടാ സ്ഥലം? തിരുവാതിര നക്ഷത്രം. നാട്ടിലാണ്, തിരുവനന്തപുരം. അച്ചു എന്താണ് അറിയാനുള്ളത്? May 11 3:30 PM. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് 9 വർഷമായി. അപ്പൊ ഇതുവരെ ഞങ്ങൾക്ക് കുട്ടികളൊന്നും ആയിട്ടില്ല. അപ്പൊ എന്തെങ്കിലും ദോഷമുണ്ടോ? ഇതിനകത്ത് ഈ തിരുവാതിര നക്ഷത്രം വരുന്നില്ലല്ലോ ഈ ഡേറ്റ് ഓഫ് ബർത്തില്. May 11, 1978. May 11, 1978 3:30 PM തിരുവനന്തപുരം. അപ്പം അത് രേവതി നക്ഷത്രമായിട്ടാണ് കാണുന്നത്. പാസ്പോർട്ടിലെ വല്ലതും ആയിരിക്കും ഡേറ്റ് ഓഫ് ബർത്ത്, ഒറിജിനൽ ആയിരിക്കത്തില്ല. അപ്പൊ ഈ നക്ഷത്രം തിരുവാതിരയല്ല, രേവതിയാണ്. അപ്പൊ ഇത് ഇപ്പൊ ശരിയാണോ എന്നറിയാതെ എങ്ങനെ ഞാൻ കുട്ടികളെ പറ്റിയൊക്കെ സംസാരിക്കുന്നത്? അതുകൊണ്ട് ഭർത്താവിന്റെ ആദ്യം നോക്കാം, എന്നിട്ട് ഇത് ഇതൊന്നുകൂടെ ഒന്ന് വെരിഫൈ ചെയ്തിട്ട് പിന്നെ ഒരിക്കൽ കൂടെ വിളിക്കുക. ഓക്കെ, ഇനി വിളിക്കാം. ഹസ്ബൻഡിന്റെ ആണെങ്കിൽ 1975 ജൂലൈ 5
ജനിച്ച സ്ഥലം പറഞ്ഞോളൂ. കൊല്ലം ജില്ലയിലാണ്. 1975 ജൂലൈ 5. കാർത്തിക നക്ഷത്രമാണോ? കാർത്തിക നക്ഷത്രമാണ്. ഹസ്ബൻഡിനെ പറ്റി എന്താ അറിയണ്ടേ? അദ്ദേഹത്തിന് ഇപ്പൊ വീട് വെക്കണമെന്ന് ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക്. പിന്നെ ഇത് കുഞ്ഞുങ്ങളുടെ കാര്യം അറിയാനുണ്ട്. അപ്പൊ ഇതിനകത്ത് കർത്താവിന്റെ ഇതിനകത്തും ഈ അഞ്ചാം ഭാവം സന്താന ഭാവം ശൂന്യമായിട്ട് കിടക്കുകയാണ്. അഞ്ചാം ഭാവത്തിന്റെ അധിപൻ ശനിയാണ്. ശനി സൂര്യന്റെ കൂടെ ശത്രുഗ്രഹത്തിന്റെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പൊ ഇതിനകത്ത് തടസ്സവും താമസവും ഒക്കെ കഴിഞ്ഞിട്ട് എത്ര മാത്രമേ ഇതും കുട്ടികളുണ്ടാകുള്ളൂ. അത് കുട്ടികളുണ്ടാവും എന്നുള്ളത് തീർച്ചയാണ് ഈ ആളിനെ സംബന്ധിച്ചോളം. കാരണം ഹംസയോഗം എന്ന് പറഞ്ഞൊരു യോഗം വ്യാഴത്തിനെ കൊണ്ടുണ്ട്. വ്യാഴത്തിനെ നമ്മൾ സന്താനകാരകൻ എന്ന് കൂടെ പറയാറുണ്ട്. അപ്പം തീർച്ചയായും കുട്ടികളുണ്ടാവും, പക്ഷെ താമസം ഉണ്ടാവും. അത് ഈ കുട്ടികളെ പറ്റി നമ്മൾ സംസാരിക്കുമ്പം രണ്ടുപേരുടെയും കൂടെ ഒന്നിച്ച് വെച്ച് നോക്കിയാലേ അത് മുഴുവൻ ശരിയാവുള്ളൂ. വീട് വെക്കുന്നതിനെ കുറിച്ച് എന്താ? ഈ ഇപ്പം ശനി അല്ല, വ്യാഴം അത്ര അനുകൂലമായ സ്ഥാനത്തല്ല. വ്യാഴം 3 നിൽക്കുകയാണ്. 4 കഴിഞ്ഞ് 5 വരുമ്പോൾ മാത്രമേ വ്യാഴത്തിൻ്റെ നല്ല സമയം എന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് 2016 ജൂണിന് ശേഷം വീടൊക്കെ വയ്ക്കാൻ പറ്റും. കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും തടസ്സങ്ങൾ മാറാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? ഇതിനകത്ത് ശുക്രൻ ദാമ്പത്യ ജീവിതത്തിൻ്റെ കാരകത്തുള്ള ഗ്രഹമാണ്. ശുക്രൻ 12 നിൽക്കുന്നത്. അപ്പം 12 വ്യയസ്ഥാനത്ത് നിൽക്കുന്ന ശുക്രന് ബലക്കുറവാണ്. അതുകൊണ്ട് ശുക്രൻ്റെ ഒരു വെള്ള വൈറ്റ്സ് അഫെയർ, വെള്ള പുഷ്യരാഗം എന്ന് പറയും. അത് ധരിക്കുക. അത് ഒരു 2.5-3 കാരറ്റ് വലത്തെ കയ്യിലെ ചൂണ്ടുവിരലിൽ വെള്ളിയാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 ധരിക്കുക. തലേദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കുക. പിന്നെ അത് കൂടാതെ സന്താന ഗോപാല പൂജയൊക്കെ നടത്തുന്നത് ഏറ്റവും നല്ലതാണ്. തീർച്ചയായിട്ടും. അല്ല, ജോലിക്ക് ഇപ്പം ഈ നവംബർ തൊട്ട് കണ്ടക്ഷന് തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് ജോലി കണ്ടിന്യൂ ചെയ്യുമെങ്കിലും ഈ വലിയ സാമ്പത്തികമായ അല്ലെങ്കിൽ ഇൻക്രിമെന്റോ പ്രൊമോഷനോ ഒന്നും പ്രതീക്ഷിക്കണ്ട. ജോലി കണ്ടിന്യൂ ചെയ്യും. അച്ഛൻ വിളിച്ചതിൽ വളരെയധികം നന്ദി. ഇത് വിശദമായി പരിശോധിക്കേണ്ട ജാതകമാണ്. രണ്ടും കൂടെ ഒന്നിച്ച് വെച്ച് പരിശോധിക്കാം. ഷോയിൽ കൂടെ പറഞ്ഞു തരുന്ന പറ്റുന്നതല്ല. എന്നാലും പ്രേക്ഷകരുടെ ഇന്നത്തെ കുറേ ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. എന്തായാലും നമുക്ക് ഷോ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഷോയിലൂടെ തത്സമയം പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് അല്ലെങ്കിൽ പ്രശ്ന പരിഹാരങ്ങൾക്ക് കൂടുതൽ രത്നങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ സംശയങ്ങൾക്കും പ്രേക്ഷകർക്ക് എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ 9 വരെ തത്സമയം പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബുനരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നതാണ്. പ്രേക്ഷകർക്കും എല്ലാ ദിവസവും വിളിച്ച് തുടങ്ങാം, സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അതുപോലെ SMS വഴിയും പ്രേക്ഷകരുടെ സംശയങ്ങൾ ചോദിക്കാം. ഇതുപോലെ കോഹിനൂർ ജെംസിൽ നിന്നും രത്നങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഡിസ്കൗണ്ട് ലഭ്യമാണ്. ആവശ്യമുള്ളവർക്ക് ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. ഇന്നത്തെ ദിവസം ശുഭകരമാവട്ടെ. നന്ദി, നമസ്കാരം.